ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത തിരുവള്ളൂർ കാഞ്ഞിരാട്ട് തറയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ വീട് വൈദ്യുതീകരിച്ച കീഴൽ യു പി സ്കൂൾ അധ്യാപകർ വ്യത്യസ്തരാവുന്നു. ഓൺലൈൻ പഠന സൗകര്യമൊരുക്കാൻ വിദ്യാർത്ഥികളുടെ ഗൃഹസന്ദർശനം നടത്തിയ അധ്യാപകർ കീഴൽ യു പിയിൽ പഠിക്കുന്ന കാഞ്ഞിരാട്ട് തറയിലെ വിദ്യാർത്ഥിയുടെ വീടിന്റെ അവസ്ഥ കണ്ടാണ് മാതൃകാപരമായ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. സ്കൂൾ മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ അധ്യാപകനായ ശ്രീജന്റെ നേതൃത്വത്തിൽ അധ്യാപകർ നേരിട്ട് തൊഴിൽ ഏറ്റെടുത്ത പൂർത്തിയാക്കി. രമേശൻ പന്നിയൂറ, ഫൈസൽ, ജിജേഷ്, ഫഹദ്, അർജുൻ എന്നീ അധ്യാപകർ ചേർന്നാണ് വയറിംഗ് ജോലി പൂർത്തിയാക്കിയത്. രണ്ട് ദിവസം കൊണ്ട് വീട് വൈദ്യുതീകരിക്കാനായ സജ്ജീകരണം നടത്തി. വാർഡ് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തി വൈദ്യുതീകരണത്തിനായുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താനും ആവശ്യപ്പെട്ടു. നേരത്തെ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന ഈ വിദ്യാർത്ഥിക്ക് ഡിവൈഎഫ്ഐ തിരുവള്ളൂർ മേഖലാ കമ്മിറ്റി മൊബൈൽ ഫോൺ നൽകിയിരുന്നു. വിദ്യാലയത്തിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത 10 വിദ്യാർത്ഥികൾക്ക് അധ്യാപകരും പിടിഐയും മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് മൊബൈൽ ഫോൺ വാങ്ങി നൽകാനും വിദ്യാലയം തീരുമാനിച്ചിട്ടുണ്ട്. 625 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് കീഴൽ യു പി സ്കൂൾ. തുടർന്നൊരു സബ് ജില്ലയിൽ തന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടിയ വിദ്യാലയം കൂടിയാണ് ഞങ്ങളുടെ കീഴൽ യു പി സ്കൂൾ. ആ സ്കൂളിനകത്തുള്ള 625 വിദ്യാർത്ഥികളുടെയും ഗൃഹസന്ദർശനം ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ പഠന സൗകര്യം എത്രത്തോളം പ്രായോഗികമായി വീടുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഗൃഹസന്ദർശനം ഞങ്ങൾ നടത്തി വരികയാണ്. അങ്ങനെ ഈ സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ ഗൃഹസന്ദർശനം നടത്തുന്നതിനിടയിലാണ് തിരുവള്ളൂര് ഇങ്ങനൊരു വിദ്യാർത്ഥിക്ക് വീട്ടിൽ വൈദ്യുതി ഉൾപ്പെടെ ലഭിക്കാത്ത ഒരു സ്ഥിതി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും നേരിട്ട് ആ ജോലി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആ വിദ്യാർത്ഥിയുടെ വീട് വൈദ്യുതീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥിക്ക് പഠന സൗകര്യത്തിനാവശ്യമായ മൊബൈൽ ഫോൺ ഈ പ്രദേശത്തെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയോട് നൽകാൻ ആവശ്യപ്പെടുകയും ഡിവൈഎഫ്ഐ നേരത്തെ മൊബൈൽ ഫോൺ വിദ്യാർത്ഥിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മൊബൈൽ ഫോൺ ഇല്ലാത്ത 11 വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ സ്കൂള് പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും അധ്യാപകരും ചേർന്ന് ആ ഫോണ് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ടാം തരംഗത്തിനകത്ത് സ്കൂള് നേരിട്ട് ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് എടുത്ത് മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ ഡിജിറ്റൽ സൗകര്യത്തിന് അകത്ത് കൊണ്ടുവന്നുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് കീഴൽ യു പി സ്കൂൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടിയാണ് അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് ഈ ജോലി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ വീട് പഠന ആവശ്യത്തിനായിട്ടുള്ള വൈദ്യുതീകരിക്കാൻ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഞങ്ങളത് പൂർത്തീകരിച്ച് നൽകുന്നതായിരിക്കും. ഓൺലൈനായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരു 5-10 കുട്ടികൾക്ക് ഫോണിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 3 ക്ലാസ് പഠിക്കുന്ന സിയബാബുവിൻ്റെ വീടും സന്ദർശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഫോണ് പോയിട്ട് അവിടെ കറണ്ട് തന്നെ ഇല്ല. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വയറിങ്ങിൻ്റെ ഉപകരണം വാങ്ങുകയും ഞങ്ങളെ സ്കൂളിലെ അധ്യാപകർ ജിജീഷ് മാഷ്, രമേശൻ മാഷ്, അർജുൻ മാഷ്, ഫൈസൽ മാഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ വയറിങ്ങിൻ ഉൾപ്പെടെ കത്തിക്കുന്നൊരു കാര്യം ഞങ്ങൾ വാർഡ് മെമ്പറെ ഒക്കെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വെളിച്ചം ഇവിടെ ഉണ്ടാക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കും.